ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണെങ്കിൽ അത് ഒരു ദിവസം തന്നെ പോരാ, രണ്ട് മൂന്ന് ദിവസം എടുത്താലും ലുലു നഗം കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. മുന്നിലെയാണെങ്കിൽ ഞാനൊക്കെ ഇവിടെ എറണാകുളം ലുലുവിലൊക്കെ പോകുന്നത് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്താണ് നമ്മുടെ ലുലു ഉള്ളത്. അതും ഏഷ്യയിലെ ഏറ്റവും വലിയ മോളാണ് നമ്മുടെ ലുലു. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോവാം. അപ്പം വന്നോളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പം നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിരക്കായിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കയറിക്കഴിഞ്ഞു. കയറുമ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഇതൊരു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരുപാട് വലിയൊരു ലോങ് വീഡിയോ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷാംപൂ, അതുപോലെ കണ്ടീഷണർ, സോപ്പ്, അങ്ങനത്തെയൊക്കെ ഒരു സെക്ഷനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ. ഇപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സും സ്നഗ്ഗി അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ബേബി ഓയിൽ, ബേബി മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ സ്കൂൾ പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പാത്രങ്ങൾ, തവ, എല്ലാം ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറ്റുന്ന രീതിക്ക് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് സ്പൂണും അങ്ങനത്തെ കുറേ കാര്യങ്ങളുമാണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് സ്പൂണ്, കത്തി, അങ്ങനത്തെ വിസ്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് പുട്ടുകുറ്റി, അങ്ങനെ അപ്പം, അപ്പച്ചട്ടി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ലുലുവിൽ. പല പല സെക്ഷനായിട്ട് തന്നെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, അപ്പച്ചട്ടി എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് നട്ട് സെക്ഷൻ ആണ് കേട്ടോ. ഇതിനു വേണ്ടി മാത്രമായിട്ട് സെക്ഷൻ ഉണ്ട്. പലതരത്തിലുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്.
അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കിട്ടും കേട്ടോ, ഫിഗ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒക്കെ മാത്രമായിട്ടുള്ള സെക്ഷൻ ആണ്. അതുപോലെ ഇവിടെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇത് ഡേറ്റ്സ് ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് നമുക്ക് ഞാൻ അത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഉള്ളി, സവാള അങ്ങനത്തെ കുറേ സെക്ഷൻ ആണ്. ഉരുളക്കിഴങ്ങ്, ഇഞ്ചി അങ്ങനത്തെ കിഴങ്ങ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. പല പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയപ്പോൾ തന്നെ പല പേരിലാണ് കാണുന്നത് കേട്ടോ. പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഗ്രേപ്സിൻ്റെ ഓരോ സെക്ഷൻ ആണ് കേട്ടോ. അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷൻ ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ദീപാവലിയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വീറ്റ് ബോക്സും കാര്യങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ലഡു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, സ്വീറ്റ് ഐറ്റംസും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ, ലഡു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ദീപാവലി ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഒരുപാട് സ്വീറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ദീപാവലിയോട് അനുബന്ധിച്ച് വരുന്ന സ്വീറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചട്നിയുണ്ട്, ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പ്രോൺസിൻ്റെ അങ്ങനത്തെ കുറേ സെക്ഷൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബേക്കറി സെക്ഷൻ ആണ്. ഇതിന് വേണ്ടി മാത്രം ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഷെയർ ചെയ്യാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, ഒരു ദിവസം ഒന്നും പോരാ കാണിക്കുന്നത്. പല ടൈപ്പ് ഓഫ് വെറൈറ്റി സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. കേക്ക്സ് ആയിരുന്നാലും പല ഡിഫറെൻ്റ് ടൈപ്പ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരുപാട് ഈ പേസ്ട്രീസും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതുപോലെ എലൈറ്റിൻ്റെ തന്നെ പല പുഡിംഗ് കേക്ക്സും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഏതെടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇത് കാണുമ്പോൾ വരുന്നത്. ഈ സൈഡിലൊക്കെ ഫുൾ സ്വീറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ദിവാലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഗുലാബ് ജാമുൻ, ലഡു അങ്ങനെ പേട അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഹൈവിൻ്റെ ഹണി കേക്ക് ആണ് കേട്ടോ. നല്ല കിട്ടില്ല സാധനമാണ് ഞങ്ങൾ വാങ്ങിയായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് ആണ് കേട്ടോ. അതായത് കോക്കനട്ട് വാട്ടറിൽ ഉണ്ടാക്കുന്നതാണ്, ഷുഗറൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫിഷിൻ്റെ സെക്ഷൻ. ഈ ഫിഷിന് മാത്രമായിട്ട് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, മാരിനേറ്റ് ചെയ്ത ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കൊണ്ടേ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതുപോലെ പാക്ഡ് ആയിട്ടുള്ള ഫിഷസും ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. തൂക്കിയാണ് വാങ്ങുന്നത്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യൂ.